ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത് സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ചാപ്റ്റർ ഫൈവ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അപ്പം ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന തന്നെ നമുക്കറിയാം നമ്മുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ വർഷം നമ്മൾ പഠിച്ചു തുടങ്ങിയാണ് സെൽ എന്നുള്ള ആ ഒരു ും അല്ലെ സെല്ല് എന്താണ് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഫങ്ഷൻസ് എന്താണ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ദ സ്മോളസ്റ്റ് ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അത് സെല്ലാണ് അല്ലേ നമ്മൾ ആദ്യമായിട്ട് സെല്ലിനെ കുറിച്ച് പഠിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിലായിരുന്നു സെവന്ത് സ്റ്റാൻഡേർഡിലാണ് അല്ലേ ഒരു ബ്ലൂ കളർ ബോക്സിനകത്ത് സെല്ലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അന്ന് മുതൽ നമ്മൾ കേട്ട് വരുന്ന ഒരു ടേമാണ് ഈ സെല്ലെന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം വയൽ എക്സാമിനിങ് എ തിൻ സ്ലൈസ് ഓഫ് കോർക്ക് ഹുക്ക് സോ ദാറ്റ് ദ കോർക്ക് റിസംബിൾ ദ സ്ട്രക്ചർ ഓഫ് എ ഹണി കോം കൺസിസ്റ്റിങ് ഓഫ് മെനി ലിറ്റിൽ കമ്പാർട്ട്മെൻറ്റ്സ് അപ്പോൾ റോബോർട്ട് ഹുക്ക് ഒരു കോർക്ക് എക്സാമിൻ ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയണത് കോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തടിയുടെയൊക്കെ അടപ്പ് നമ്മൾ ഇപ്പം നമുക്കത് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ തടി കൊണ്ടുണ്ടാക്കിയ അടപ്പ് നമുക്കത് പഴയ സിനിമയിൽ കാണാൻ പറ്റും ഈ ഉറുമി അല്ലെ പഴശ്ശിരാജ് അങ്ങനത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കുപ്പി അടച്ചു വെച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള ഒരു അടപ്പ് അല്ലെ അതിങ്ങനെ വലിച്ചൂരുന്നൊക്കെയായിട്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ കോർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോർക്ക് ആരാണ് എക്സാമിൻ ചെയ്ത റോബേർട്ട് ഹൂക്ക് എക്സാമിൻ ചെയ്യുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഹണീക്കോമ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഈ കോർക്കിനുള്ളിൽ കാണാനായിട്ട് സാധിച്ചു ഹണീകോംബെന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച കൂടല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് അദ്ദേഹത്തിന് ഈ തീൻ സ്ലൈസ് ഓഫ് കോർക്ക് കോർക്ക് മൊത്തത്തോടെ അല്ല അതിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ടാണ് അദ്ദേഹം എക്സാമിൻ ചെയ്തത് അപ്പോൾ അങ്ങനെ പല പല കമ്പാർട്ട്മെൻറ്റ്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ പല പല ഉള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു വസ്തുവാണ് ഈ കോർക്ക് കോർക്കെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ഈ കമ്പാർട്ട്മെൻറ്റ്സ് ഹണി കോമ്പിൻ്റെ സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു കോർക്ക് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് കംസ് ഫ്രം ദി ബാർക്ക് ഓഫ് എ ട്രീ അപ്പോൾ കോർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഈ അടപ്പിനെയാണ് അല്ലെങ്കിൽ ആ തടികഷ്ണത്തിനെയാണ് നമ്മൾ കോർക്കെന്ന് പറയുന്നത് ഇതെവിടെ നിന്നാണ് വരുന്നത് ട്രീയുടെ ബാർക്കിൽ നിന്നും ട്രീയുടെ ആ തോലില്ലേ പുറത്ത് കാണപ്പെടുന്ന ആ തോൽ ആ തോലിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ കോർക്ക് എന്ന് പറയുന്നത് ദിസ് വാസ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവ് വെൻ ഹൂ മേഡ് ദിസ് ചാൻസ് ഒബ്സർവേഷൻ ത്രൂ എ സെൽഫ് ഡിസൈൻഡ് മൈക്രോസ്കോപ്പ് റോബോർട്ട് ഹൂ കോൾഡ് ദീസ് ബോക്സസ് സെൽസ് സെൽ ഈസ് എ ലാറ്റിൻ വേഡ് ഫോർ എ ലിറ്റിൽ റോ ഓക്കെ അപ്പം അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തുന്നത് ഏതു വർഷമാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് സെല്ലെന്നുള്ള ആ ടേം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ സെൽ എന്നുള്ള ആ ഒരു സംഭവം കണ്ടുപിടിച്ചതാരാണ് റോബേർട്ട് ഹൂക്കാണ് അതും ഏത് ഇയറിലാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവില് നമുക്ക് എം സി ക്യു ആയിട്ട് അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഹൂ ഇൻവെൻറ്റഡ് സെൽ അല്ലെങ്കിൽ ഇൻ വിച്ച് ഇയർ റോബോർട്ട് ഹൂക്ക് ഇൻവെൻറ്റഡ് സെൽ എന്നൊക്കെയുള്ളത് അപ്പോൾ ഈ ഇയറും നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരും ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവില് റോബോർട്ട് ഹൂക്കാണ് സെല്ല് കണ്ടുപിടിച്ചത് ഈ സെല്ലെന്ന് പറയുന്നത് എന്താണ് ഒരു ലാറ്റിൻ വേഡാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിറ്റിൽ റൂം എന്നാണ് ചെറിയ റൂം നമ്മൾ ആ ഹണി കോമ്പ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സാണ് അദ്ദേഹം അത് എക്സാമിൻ ചെയ്തപ്പോൾ കണ്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കുഞ്ഞ് റൂമിനെ അല്ലെങ്കിൽ ആ ലിറ്റിൽ റൂമിനെ അദ്ദേഹം സെല്ലെന്ന് തന്നെ അതിൻ്റെ ആ ലാറ്റിൻ ടേ ആയിട്ടുള്ള സെല്ലെന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചു ദിസ് മേ സീം ടു ബി എ വെരി സ്മോൾ ആൻഡ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സയൻസ് പക്ഷേ ഇത് എന്താണ് വളരെ ചെറിയൊരു കാര്യമാണ് ഈ സെല്ലെന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എന്താ ഒരു കുഞ്ഞു റൂമ് ഒരു കോർക്കിനകത്ത് അല്ലെങ്കിൽ ഒരു ട്രീയുടെ ബാർക്കിനകത്തൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ മുറി പോലത്തെ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുക എന്നൊക്കെ ഉള്ളതൊരു വളരെ ചെറിയ കണ്ടുപിടുത്തമായിരുന്നു അല്ലേ അതിന് സെല്ലെന്നൊരു പേരും കൊടുത്തു അല്ലാണ്ട് അതിൽ കൂടുതൽ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഒരു സംഭവം കണ്ടുപിടിക്കുന്നു അതിന് സെല്ലെന്ന് പേര് കൊടുത്തിരിക്കുന്നു അത് വളരെ ചെറുതും അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിട്ടൊന്നും ആർക്കും തോന്നില്ല

ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അവരിൽ അവരെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞ് യൂണിറ്റ് കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇതൊരു വലിയ കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ഈ സെല്ലെന്ന് പറയുന്ന ഈ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബയോളജിയിലൊക്കെ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ സെല്ലെന്ന് പറഞ്ഞ ടേം അപ്പോൾ അതത്ര ചെറിയ കണ്ടുപിടുത്തം അല്ലേ വളരെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ ആയിരുന്നു അപ്പോൾ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവില് റോബോട്ട് ഹൂക്കാണ് സെല്ല് ഇൻവെൻറ്റ് ചെയ്യുന്നത് ഇതിന്നും നമ്മൾ ബയോളജിയിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫാണ് അദ്ദേഹം ഒന്ന് കണ്ടുപിടിച്ചത് അല്ലേ സെല്ലെന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഈ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് വാട്ട് ആർ ലിവിങ് ഓർഗാനിസംസ് മെയ്ഡ് അപ്പ് ഓഫ് ആക്ടിവിറ്റി ഫൈവ് പോയിൻറ്റ് വൺ അപ്പോൾ ലിവിങ് ഓർഗാനിസംസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം ലെറ്റ് അസ് ടേക്ക് എ സ്മോൾ പീസ് ഫ്രം ആൻ ഓണിയൻ ബൾബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പെയർ ഓഫ് ഫോസബ്സ് വി ക്യാൻ പീൽ ഓഫ് ദ സ്കിൻ കോൾഡ് എപ്പിഡേമിസ് ഫ്രം ദ കോൺകേവ് സൈഡ് ദറ്റ് ഈസ് ദി ഇന്നർ ലെയർ ഓഫ് ദി ഒനിയൻ ഓക്കെ അപ്പോൾ നമ്മളൊരു ഒനിയൻ എടുക്കുക അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക ഫോസപ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അതായത് അതിൻ്റെ ആ സ്കിന്ന് നമുക്കറിയാം ഓനിയൻ എന്ന് പറയണ പർപ്പിൾ അല്ലെങ്കിൽ ഒരു റെഡിഷ് പർപ്പിൾ ആയിട്ടുള്ള കളറിലാണ് ഈ ഓനിയൻ ഉള്ളത് അല്ലേ അതിൻ്റെ അകംഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് വൈറ്റ് കളറായിരിക്കും അല്ലേ അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു പീല് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അകത്തെ ഭാഗത്തു നിന്ന് വേണം ഓക്കെ പർപ്പിൾ കളറല്ല അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ വെള്ള കളറിൽ നിന്ന് വേണം നമ്മളൊരു പീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതാണ് സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒനിയൻ്റെ ഇന്നർ സൈഡിൽ നിന്ന് നമ്മൾ ഒരു പീൽ എടുക്കുക ഫോസപ്പിൻ്റെ സഹായത്തോടു കൂടി ദിസ് ലേ ക്യാൻ ബി പുട്ട് ഇമീഡിയറ്റ്ലി ഇൻ എ വാഷ് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ ഇത് നമ്മളൊരു വാഷ് ഗ്ലാസ്സിലേക്ക് ഇടുക എല്ലാവരും വാഷ് ഗ്ലാസ് കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ മാഗ്നിഫയിങ് ഗ്ലാസ് അല്ലെങ്കിൽ മാഗ്നിഫൈ ലെൻസ് ഒക്കെ പോലിയിരിക്കുന്ന ഗ്ലാസിൻ്റെ തന്നെ ഒരു വസ്തുവാണ് അല്ലേ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെയുള്ള ചെറുതായിട്ടൊരു കുഴിയൊക്കെയുള്ള ഒരു ഈ ഇമേജിൽ കാണുന്ന പോലത്തെ ഒരു വസ്തുവാണ് വാഷ് ഗ്ലാസ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ലാബുകളിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ലാബിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നോക്കുക അപ്പോൾ ഇതാണ് വാഷ് ഗ്ലാസ് ദിസ് ലേ ക്യാൻ ബി പൂട്ട് ഇമീഡിയറ്റ്ലി ഇന്നേ വാഷ് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒനിയൻ പീലില്ലേ ഒരു പീൽ നമ്മൾ അതിൻ്റെ ഇന്നർ സർഫേസിൽ നിന്ന് എടുത്തിരുന്നു ആ പീല് നമ്മൾ വാഷ് ഗ്ലാസ്സിലേക്ക് പെട്ടെന്ന് തന്നെ വെക്കുക അല്ലെങ്കിൽ അത് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ വെള്ളം എടുക്കുക വാഷ് ഗ്ലാസ്സിനകത്ത് കുറച്ച് ഡ്രോപ്സ് ഓഫ് വാട്ടർ ഒക്കെ കൊള്ളാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഈ വാഷ് ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ അത് കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഈ പീൽ എടുത്ത അപ്പം തന്നെ മാറ്റുക അല്ലെങ്കിൽ അത് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഡ്രൈ ആയി കഴിഞ്ഞ എന്ത് പറ്റും ഇത് ഫോൾഡ് ആയിപ്പോവും ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാഗ്നിഫയിങ് ലെൻസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കുമ്പം നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഫോൾഡ് ആവാണ്ട് നോക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് ഒട്ടും ഡ്രൈ ആവാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് ഇടുക ലെറ്റർ സ്റ്റേ എ ഗ്ലാസ് സ്ലൈഡ് പൊട്ടിയ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓണിറ്റ് ആൻഡ് ട്രാൻസ്ഫർ എ സ്മോൾ പീസ് ഓഫ് ദ പീൽ ഫ്രം ദ വാഷ് ഗ്ലാസ് ടു ദി സ്ലൈഡ് ഇത് നമ്മൾ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക എല്ലാവരും ഗ്ലാസ് സ്ലൈഡ് കണ്ടിട്ടുണ്ടോ ഈ ഇമേജിൽ കാണുന്ന പോലെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ളതാണ് ഗ്ലാസ് സ്ലൈഡ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് വാട്ടർ എടുത്തതിന് ശേഷം അവിടേക്ക് ഈ പീൽ വാഷ് ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എത്തിൻ ക്യാമൽ ഹേ പെയിൻ ബ്രഷ് മൈറ്റ് ബി നെസസറി ടു ഹെൽപ്പ് ട്രാൻസ്ഫർ ദി പീൽ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പെയിൻറ്റ് ബ്രഷ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഈ പീലിന് ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ല അത് ഫോൾഡ് ആവാണ്ടൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആക്കാനായിട്ട് സാധിക്കും നൗ പുട്ട് എ ഡ്രോപ്പ് ഓഫ് സാഫ്രിൻ സൊല്യൂഷൻ ഓൺ ദിസ് പീസ് ഫോളോഡ് ബൈ എ കവേഴ്സ്ലിപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രിൻ സൊല്യൂഷൻ ഒഴിക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു കവർ സ്ലിപ്പ് വെക്കുക കവർ സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഗ്ലാസിൻ്റെ തന്നെ ഒരു സ്ലിപ്പാണ് അല്ലെങ്കിൽ ഈ പിയില് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ എന്ത് വസ്തു ആണെങ്കിലും സ്ലൈഡിൽ വെച്ചതിന് ശേഷം ഗ്ലാസ് സ്ലൈഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു കവർ സ്ലിപ്പ് വെക്കാറുണ്ട് ടേക്ക് കെയർ ടു അവോയ്ഡ് ബബിൾസ് വൈൽ പുട്ടിംഗ് ദി കവർ സ്ലിപ്പ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ മൗണ്ടിങ് നീഡിൽ അപ്പോൾ ഇത് വെക്കാനായിട്ട് നമുക്കൊരു മൗണ്ടിങ് നീഡിൽ യൂസ് ചെയ്യുക കാരണം ഇത് വെക്കുന്ന സമയത്ത് കവർ സ്ലിപ്പ് വെക്കുന്ന സമയത്ത് ഓൾറെഡി അതിൽ വാട്ടർ ഉണ്ട് വാട്ടറിൻ്റെ കൂടെ പീൽ വിരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഈ കവർ സ്ലിപ്പ് വെക്കുമ്പോൾ അവിടെ എയർ ബബിൾസ് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എയർ ബബിൾ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു തന്നെ വേണം ഈ കവർ സ്ലിപ്പ് വെക്കാനായിട്ട് ആസ്ക് യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ് വി ഹാവ് പ്രിപ്പയർഡ് എ ടെമ്പററി മൗണ്ട് ഓഫ് ഓനിയൻ പീൽ വി ക്യാൻ ഒബ്സേർവ് ദിസ് ലൈഡ് അൻഡർ ലോ പവർ ഫോളോഡ് ബൈ ഹൈ പവേഴ്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ ഇനി ഇത് ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് അത് ലോ പവറിലും അതുപോലെ തന്നെ ഹൈ പവറിലും ഒക്കെ മാറ്റി മാറ്റി വെച്ച് ഒന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി ഇത് നമുക്ക് വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ നമുക്കൊരു ലാബ് വേണമെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം ഇല്ല എന്തായാലും ഹൈ ക്ലാസ്സില പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ടൈമിൽ നിങ്ങൾ ബയോളജി ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം ഇമേജസ് ആയിട്ട് കണ്ടിട്ടുള്ള ഈ വാച്ച് ഗ്ലാസും കവർ സ്ലിപ്പും അതുപോലെ തന്നെ എന്താ ഗ്ലാസ് ലൈഡൊക്കെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും കാണും അതൊക്കെ കാണിച്ചു തരാനായിട്ട് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ മതി അവരത് കാണിച്ചു തരും ആക്ടിവിറ്റി ചെയ്യണം എന്നൊന്നും ഞാൻ നിർബന്ധമായിട്ട് പറയണില്ല പക്ഷേ ജസ്റ്റ് അത്യാവശ്യം ഈ എക്യപ്മെൻസൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും

പണ്ട് ക്ലാസുകൾ മുതൽ പഠിക്കുന്ന കാര്യമാണ് അല്ലെ സെല്ലെന്താണ് സെല്ലിൻ്റെ നടുക്കുള്ള സ്ട്രക്ചർ എന്താണ് അല്ലെ സെല്ലിൻ്റെ ഉള്ളിനകത്തുള്ള ആ ഒരു സ്ട്രക്ചർ എന്താണ് അല്ലെ സെല്ലിൻ്റെ ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ചുറ്റും കാണുന്ന ആ ബൗണ്ടറി എന്താണ് വിളിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ഒനിയൻ പേയില് നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റി പോലെ ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൽ കാണുന്ന ആ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ സെൽസ് എന്ന് വിളിക്കുന്നു അതിൻ്റെ അസെൻറ്റർ പോർഷനെ നമ്മൾ ന്യൂക്ലിയസ് എന്നും വിളിക്കുന്നു